Hey guys, welcome back to my YouTube channel. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മാഹി പെട്രോൾ പമ്പിലാണ് കേട്ടോ. അപ്പോൾ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സംസാരിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല കേട്ടോ, ബഹളമാണ്. അപ്പോൾ ഞാൻ ഫുള്ള് വോയിസ് ഓവറാണ്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടോളൂ, ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ, കുഞ്ഞു കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പോൾ നമ്മളിപ്പം മാഹിപ്പള്ളിയുടെ നേരെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വിഷുക്കാലമൊക്കെ ആവാറായിട്ടുണ്ട് അല്ലേ, കൊന്നൊക്കെ പൂത്ത് കിടപ്പുണ്ട്. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഒത്തിരി കാണാൻ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതാ അമ്പാടിക്ക് കഴിഞ്ഞ ദിവസം കോൾഡൊക്കെ ആയിട്ട് ഭയങ്കര സീനായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം കുറച്ച് മാറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ തലയൊന്നും കഴുകിയിട്ടില്ല, കുഞ്ഞുമോനെ അങ്ങ് റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ കോളേജ് വരുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ കോളേജാണ്, കോളേജ് ഓഫ് നഴ്സിംഗ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഇതേപോലെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒന്നും തെറ്റിദ്ധരിക്കരുത്, എനിക്കൊരു ആവേശമാണ് കോളേജൊക്കെ കാണിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മളിതാ പാസ് ചെയ്ത് പോകുന്ന വഴിക്ക്, പിണറായി ഒന്നും എത്തിയിട്ടില്ല, പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കായൽ പോലെയൊക്കെ കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടും പ്ലാനൊന്നുമല്ല, പെട്ടെന്നുള്ള ഒരു പുറപ്പെടലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു 5:30 അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ ഒരു സന്ധ്യാസമയം എടുക്കാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒത്തിരി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ കഴിഞ്ഞതാണോ ഇനി വരാനുള്ളതാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇനിവേ നമുക്ക് ആ നേരെ അമ്പലത്തിലേക്ക് പോവാം കേട്ടോ. കണ്ണൂരിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നായ പെർലശ്ശേരി ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇതുവരെ കാണാത്തവർക്കാണെങ്കിൽ അതൊരു നല്ല കാഴ്ച തന്നെയായിരിക്കും. അപ്പോൾ പെർലശ്ശേരി അമ്പലത്തിലേക്ക് പോകുന്ന റോഡാണിത് കേട്ടോ. കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏതാണ്ട് ഒരു 14 കിലോമീറ്ററോളം വരും. തലശ്ശേരിയിൽ നിന്നും ഏതാണ്ട് ഒരു 16 to 14 കിലോമീറ്ററാണ് ദൂരം വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒത്തിരി കടകളൊക്കെ കാണാൻ കഴിയും. അതിൽ കൂടുതലും ടോയ്സ്, ജ്വല്ലറീസ്, പിന്നെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് തിരിയുന്ന ആ സൈഡിൽ തന്നെ നമ്മളൊരു ആൽമരം കണ്ടു. അതിനുശേഷം നേരെ വരുമ്പോൾ പിന്നെ അടുത്തൊരാൽമരമാണ് നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ആ നേരെ ഫ്രണ്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്, ആൽമരത്തിൻ്റെ ചുവടെയായിട്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ വാഹനങ്ങൾ ഫുള്ള് പാർക്ക് ചെയ്തിട്ടാണുള്ളത്, അവിടെ ഒട്ടും സ്പേസ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്, കുറച്ച് പോയിട്ട് റൈറ്റിലേക്ക് പോയത്, അതായത് ക്ഷേത്രത്തിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ പാർക്കിംഗ് സ്പേസ് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എനിവേ നമുക്കവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. പോയി കാണുന്നതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞൊരു ആൽമരം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ കുറേ പേര് തൊഴുതിട്ട് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ആ ഫ്ലെക്സൊക്കെ വെച്ചത് കാണുന്നുണ്ടോ, അതിൻ്റെ തൊട്ട് പിറകിലായിട്ടാണ് നമ്മുടെ ക്ഷേത്രക്കുളം വരുന്നത്. വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോകുന്ന പവിത്രതയോടുകൂടിയുള്ളൊരു ക്ഷേത്രക്കുളമാണത്. അതുമാത്രമല്ല നമ്മുടെ അമ്പലക്കുളത്തിൽ വെച്ചിട്ട് ഏറ്റവും വലുതുമായ ഒരു ക്ഷേത്രക്കുളമാണ്. ഒരുപാട് റിനോവേഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിപൊളിയാണ് ആ ഒരു ഡേ ടൈമിലൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മളിത് ആ സ്റ്റെപ്പൊക്കെ കയറി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് കേട്ടോ. നൈറ്റിൽ നമുക്ക് ഈ ഒരു ക്യാമറയിൽ വ്യക്തമാവില്ല കേട്ടോ. ഇവിടെ നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയെ കണ്ടല്ലോ അല്ലേ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു കവാടം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി നമുക്ക് ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഈ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കാം. പക്ഷെ നാലമ്പലത്തിനകത്ത് ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ വഴിപാടുകൾ കഴിപ്പിക്കേണ്ട ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ വിവരങ്ങളെല്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നമ്മളിതാ വഴിപാട് കൗണ്ടറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പ്രധാന വഴിപാടുകളായ സർപ്പബലി, നീരും പാലും, അതേപോലെ കോഴിമുട്ട, നഗത്തിന് കോഴിമുട്ട കൊടുക്കുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ കോഴിമുട്ട സമർപ്പിക്കേണ്ട ഭാഗത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, പണ്ട് കാലത്ത് ശ്രീരാമൻ സീതാദേവിയെ തേടി വരുന്ന സമയത്ത് ഇവിടെ എത്തിച്ചേരുകയും
ഇത് പഴയ അയ്യപ്പ ക്ഷേത്രമായിരുന്നുവെന്നും ആ അയ്യപ്പ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ സാന്നിധ്യം ശ്രീരാമസ്വാമി തിരിച്ചറിഞ്ഞപ്പോഴാണ് അയ്യപ്പനോട് അനുവാദം ചോദിക്കുകയും പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രതിഷ്ഠ കൊണ്ടുവരാനായിട്ട് ഹനുമാനെ വടക്ക് ഭാഗത്തേക്ക് അയച്ചെന്നും ആ ഒരു മുഹൂർത്ത സമയം കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്തപ്പോൾ ശ്രീരാമൻ തൻ്റെ കയ്യിലെ പെരുവള ഊരി ഇവിടെ പ്രതിഷ്ഠിച്ചെന്നുമാണ് ഇവിടുത്തെ വിശ്വാസം. പിന്നീട് ഇവിടെ പെരുവളശ്ശേരി എന്നും പിന്നീടത് ലോപിച്ചിട്ടാണ് പെരളശ്ശേരി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതുകൂടാതെ മറ്റ് ഐതിഹ്യങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറയുവാണെങ്കിൽ നാഗാരാധനയ്ക്കും ഈ ഒരു ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു നാഗാരാധനയാണ് ഈ ഒരു ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. സർപ്പദോഷങ്ങളും നാഗദോഷങ്ങളൊക്കെ ഉള്ളവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ കഴിപ്പിച്ചാൽ ഇതൊക്കെ മാറിക്കിട്ടുമെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നാഗങ്ങൾക്ക് നാടൻ കോഴിമുട്ട സമർപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നാഗദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ ഈ ഒരു കോഴിമുട്ട ഇവിടെ സമർപ്പിക്കാം. അപ്പോൾ നമ്മളിവിടെ ആ ഒരു വഴിപാടും കഴിപ്പിച്ചു കേട്ടോ. കോഴിമുട്ടയൊക്കെ സമർപ്പിച്ചു, നമ്മൾ സർപ്പബലി കഴിപ്പിച്ചു, അതിൻ്റെ പ്രസാദം മേടിക്കാനായിട്ട് ഇവിടെ നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കഴിപ്പിക്കുന്ന വഴിപാടുകൾ എന്താണോ അത് റെസിപ്റ്റാക്കുക. എന്നതിന് ശേഷം ആദ്യം നമ്മൾ നാഗങ്ങളുടെ അടുത്താണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ കഴിപ്പിച്ചിട്ടുള്ള സർപ്പബലി, നീരും പാലും, കോഴിമുട്ട ഇവയൊക്കെ വഴിപാടുകളായിട്ട് കഴിപ്പിക്കുക. അപ്പോൾ നമ്മുടെ സർപ്പബലിയുടെ പ്രസാദമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് പ്രസാദമൊക്കെ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സ്പേസും കൂടെ ഉണ്ട്. നമുക്ക് ഭക്ഷണമൊക്കെ അന്നദാനം ആണെങ്കിലും ഊട്ടുപോരയൊക്കെ ഉണ്ട് കേട്ടോ. അന്നദാനം ആണെങ്കിലും പ്രസാദമൊക്കെ ആണെങ്കിലും ഇരുന്ന് കഴിക്കാം. അതിനുശേഷം നമ്മൾ ഇതാ പ്രദക്ഷിണം വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് മറ്റൊരു ആൽത്തറയുടെ അടുത്തേക്കാണ് കേട്ടോ. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ആൽത്തറയിൽ കുറേ ഇലകളും കല്ലും ഒക്കെ വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഒരു വിശ്വാസമാണോ എന്താണോ, ഞാൻ ഇവിടെ വന്നപ്പോഴും ഞാനും അതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൽത്തറയിൽ അവിടെ ഒരു ആലിൽ ഞാൻ എടുത്തിട്ട് അവിടെ കല്ല് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് നമ്മളൊരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അയ്യപ്പനെയും തൊഴുതു നേരെ സുബ്രഹ്മണ്യൻ്റെ ആ ഒരു ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നട അടച്ചിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അവിടെ റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു അവിടെ ഇരിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യസ്വാമിയാണ്. പിന്നെ അയ്യപ്പനും ഉപദേവനായിട്ട് ഗണപതിയും ഉണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിയുടെ കോവിലിന് വെളിയിലായിട്ടാണ് അയ്യപ്പൻ്റെ ക്ഷേത്രം. അപ്പോൾ നിങ്ങളിത് അതൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് സപരിവാര പൂജ. അതായത് നാഗദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു വിശേഷ പൂജയാണ്. അപ്പോൾ അത് കുടുംബങ്ങൾക്ക് മൊത്തമായിട്ട് നാഗദോഷമുള്ള ഒരു അവസരത്തിൽ വിശേഷപ്പെട്ട ഒരു പൂജയും കൂടിയാണ് കേട്ടോ അത്. പിന്നെ ആയില്യനാളിൽ സർപ്പബലി, സപരിവാര പൂജയൊക്കെ ഉണ്ടാവും. സുബ്രഹ്മണ്യസ്വാമിയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഉണ്ണി ഗണേശൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ധനുമാസത്തിലാണ് നമ്മുടെ സുബ്രഹ്മണ്യസ്വാമിയുടെ ഉത്സവം ഈ ഒരു ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. ഷഷ്ടിയുടെ സമയത്താണ് അന്നദാനമൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിനുള്ളിലായിട്ട് പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സുബ്രഹ്മണ്യസ്വാമിയെ തൊഴാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. Thank you.
അങ്ങനെ നമ്മൾ നാലമ്പലത്തിനകത്ത് കയറി സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാലമ്പലത്തിനകത്ത് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ പുറമേത്തെ കാഴ്ചകൾ മാത്രമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആഗ്രഹം പോലെ തന്നെ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെ കണ്ട് തൊഴുതു, പ്രസാദമൊക്കെ കഴിച്ചു, വഴിപാടും കാര്യങ്ങളൊക്കെ കഴിപ്പിച്ചു, സന്തോഷത്തോടെ നമ്മൾ അമ്പലത്തിന് വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ക്ഷേത്രക്കുളമാണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ ഇരുട്ടായത് കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ പ്രസാദമൊക്കെ തൊട്ടോളാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ലോട്ടറി ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോട്ടറി വിൽപ്പനക്കാരെയും അതേപോലെ കൈരേഖ നോക്കുന്നവരെയും ഒക്കെ കാണാൻ കഴിയും. അപ്പോൾ ആവശ്യമുള്ളവർ കൈരേഖ ഒക്കെ നോക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പുറമേ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഷോപ്സൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമ്മളിതാ നേരെ പാർക്കിങ്ങിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ തലശ്ശേരി കൊടുവള്ളി എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ അമ്പലം ക്ലോസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ആണ് തന്നെ നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തലശ്ശേരി കൊടുവള്ളി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ്. അപ്പോൾ നിങ്ങളൊരു വിനോദസഞ്ചാരിയൊക്കെ ആണെങ്കിൽ തീർച്ചയായും എത്തിച്ചേരേണ്ട ഒരു അമ്പലം കൂടിയാണ് പെർലശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അപ്പോൾ നമ്മളിതാ തലശ്ശേരിയിലൂടെ ഇങ്ങനെ രാത്രിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ ഇനി വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് പാർസൽ വാങ്ങേണ്ടി വരും, കാരണം ഒത്തിരി ലേറ്റായി. അപ്പോൾ 9:30 ഏതാണ്ട് ആയി തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ വീട്ടിലെത്തി. അപ്പോൾ എൻ്റെ അടുത്തു നിന്ന് ചാവി മേടിച്ച് അമ്പാടി അതാ ഇരുട്ടത്തേക്ക് ഓടിപ്പോയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതാണ് പുതിയ കുറുമ്പ്, ചാവി എടുത്തിട്ട് ഇതേപോലെ വണ്ടി ഓൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കണ്ട് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ അങ്ങനെയൊക്കെയാണ് അവൻ്റെ കഥകൾ. ഹേ ഗായ്സ്, അപ്പൊ ഇതാ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോ ഇപ്പൊ എത്തിയതേ ഉള്ളൂ കേട്ടോ. അപ്പൊ 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോ നമ്മളൊരു 5:30 അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇപ്പൊ 9:30 ആയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് കേട്ടോ. അപ്പൊ നമ്മള് ക്ഷേത്ര ദർശനമൊക്കെ കഴിച്ചു, നട അടക്കുന്നപ്പോഴത്തേക്കാണ് നമ്മള് തിരിച്ച് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോ മുൻപും ഇതേപോലെ നമ്മള് പെർലശ്ശേരി ക്ഷേത്രത്തിലെ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. എന്നാൽ കൂടെ നമ്മള് ഇപ്പൊ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെ ഒരു വീഡിയോ എടുക്കണം തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. സോ വീഡിയോ എല്ലാവരും കാണാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അമ്പാടി ഇതവിടെ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ. ചേട്ടൻ മരുന്നെടുക്കാൻ പോയിട്ടുണ്ട്, മേലെ വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുക്കാൻ പോയിട്ടാണുള്ളത്. അപ്പോൾ അതിന് പാർസൽ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കഴിച്ച് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നല്ല വീഡിയോസുമായി ഇനിയും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ടാറ്റാ, ബൈ ബൈ.